നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടും ചൂട്, ഒരു മഴ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ് ഓരോ മലയാളികളും. അത്രയും വലിയ ചൂടാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വേനൽ ചൂടിൽ പൊള്ളുന്നതിനിടെ ഒരു സന്തോഷ വാർത്ത പുറത്തു വരികയാണ്. കഴിഞ്ഞ വർഷം കാലവർഷം ഒരുപാട് വൈകിയാണ് കേരളത്തിലെത്തിയത്. എന്നാൽ ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. കേരളം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സാധാരണയിലും കൂടുതൽ മഴ കിട്ടും. മാത്രമല്ല, ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ കിട്ടുമെന്നും പ്രവചനമുണ്ട്. മെയ് പകുതിയോടെ കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കേരളം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ മിക്ക പ്രദേശങ്ങളും സാധാരണയിൽ കൂടുതൽ മൺസൂൺ മഴ കിട്ടും. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ തുടരുന്നുണ്ട്. അതുകൊണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ അല്പം കുറയാനും സാധ്യതയുണ്ട്. എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കരുതുന്നത്. മൺസൂൺ മഴയുടെ ദീർഘകാല ശരാശരി ഇത്തവണ 106% വരെയാകാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇപ്പോൾ എൽനിനോ പ്രതിഭാസം കൊണ്ടുണ്ടാകുന്ന കൊടും ചൂട് മെയ് പകുതി വരെ നിലനിൽക്കും. തുടർന്ന് എൽനിനോ ദുർബലമാകും, ലാനിന ശക്തമാകുമെന്നാണ് പ്രവചനം. ലാനിന പ്രതിഭാസം യാഥാർത്ഥ്യമായാൽ കാലവർഷക്കാലത്ത് പതിവിൽ കൂടുതൽ മഴ പെയ്യും. 2024 സാധാരണ മൺസൂണിനേക്കാൾ കൂടുതൽ മഴയുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രവചനങ്ങളുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ മിക്ക ഇടങ്ങളിലും മൺസൂണിൽ സാധാരണയിൽ കവിഞ്ഞ മഴ കിട്ടുമെന്നാണ് പ്രവചനം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ 87 സെൻറ്റിമീറ്റർ മഴ കിട്ടിയേക്കുമെന്നും നിഗമനമുണ്ട്. സാധാരണയായി മൺസൂൺ ജൂൺ 1 സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റത്തെത്തും, സെപ്റ്റംബർ പകുതിയോടെ പിൻവാങ്ങും. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ നടക്കുന്നത്. ഈ വർഷം മൺസൂൺ ദീർഘകാല ശരാശരിയുടെ 106% പ്രതീക്ഷിക്കുന്നതായി ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി എം രവിചന്ദ്രൻ പറഞ്ഞു. അതേസമയം വെള്ളിയാഴ്ച വരെ കേരളത്തിൽ വേനൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വയനാട്ടിലും കോഴിക്കോടും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ കിട്ടുമെങ്കിലും വേനൽ ചൂട് ശമനമില്ലാതെ തുടരുകയാണ്. 12 ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളാണ് ചൂട് മുന്നറിയിപ്പുള്ളത്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഈ ആഴ്ച ചൂട് ഈ രീതിയിൽ തുടരാനാണ് സാധ്യത. ലാനിന പ്രതിഭാസമാണ് ഇത്തവണ കേരളത്തിൽ കാലവർഷം ശക്തമാക്കുന്നതിന് കാരണമാകുക. നിലവിൽ എൽനിനോ പ്രതിഭാസം കൊണ്ടാണ് സംസ്ഥാനത്ത് കൊടും ചൂടുണ്ടാകുന്നത്. ഇതിന് നേരെ വിപരീതമായ ഒരു പ്രതിഭാസമാണ് ലാനിന. ഈ പ്രതിഭാസം മൂലം കനത്ത മഴയായിരിക്കും ഉണ്ടാകുന്നത്. മെയ് പകുതി വരെ കേരളത്തിൽ എൽനിനോ നിലനിൽക്കുന്നതായിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പ്രതിഭാസം ദുർബലമായി ലാനിന ശക്തിപ്പെടും. എന്നാലും കേരളം ഉറ്റുനോക്കി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലാനിന വരാൻ. കാരണം അത്രയും കൊടും ചൂടാണ് ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം പുറത്തുവന്ന് വിവിധ ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 18-ാം തീയതിയും 19-ാം തീയതിയും കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മഞ്ഞ അലേർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 17-18 തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.